ഹായ് ഫ്രണ്ട്സ്, ദിലീപ് ഫ്രം കാസർഗോഡ്. അപ്പം എപ്പോഴത്തെയും പോലെ ഞാൻ കാസർഗോഡ് തന്നെയാണ് ഉള്ളത്. നായമാർമൂലയുള്ള അപ്കോ ഹ്യുണ്ടായിയുടെ ഷോറൂമിലാണുള്ളത്. ശരിക്കും പിന്നെ ഭയങ്കര സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ, നമ്മുടെ പുതിയ വാഹനം i20 റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അപ്കോ ഹ്യുണ്ടായിയുടെ പിന്നെ ഒരു മാനേജർ ലെവലിലുള്ള ഒരാൾ, അതായത് സിറാജ്, കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. ശരിക്കും ഒരു നമ്മൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലൊരു ബ്ലോഗ് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ വാഹനം ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ആ ഒരു ഈ ഒരു സാഹചര്യത്തിൽ അത്രയും വലിയൊരു കാര്യം എനിക്ക് ഒരുക്കി തന്ന സിറാജിനോടും അപ്കോ ഹ്യുണ്ടായിയോടും ഓരോ സ്റ്റാഫിനോടും ഓരോരുത്തരോടും പ്രത്യേകം നന്ദി. അപ്പോൾ നമുക്ക് റിവ്യൂവിലേക്ക് കടക്കാം. അപ്പോൾ ഒരു ജനറേഷൻ കാലഘട്ടത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ കാലഘട്ടമായാലും i20 എന്ന് പറയുന്ന ഒരു വാഹനം അതിൻ്റേതായ ഒരു പിന്നെന്താ പറയുക, അതിൻ്റേതായൊരു നമ്മളൊരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ആളെന്ന് പറയുന്ന പോലെ തന്നെയാണ് വാഹന മേഖലയിലെ ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റുകളിൽ അതിൻ്റെ തനതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു വാഹനമാണ് i20 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇത്രയും ജനറേഷൻ ഇങ്ങനെ മുന്നോട്ടേക്ക് വന്നിട്ടും ശരിക്കും നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിട്ട് വരുന്ന പോളോയിനെ പോലും, അല്ലെങ്കിൽ ആ ലെവലിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു കെൽപ്പുള്ള, എന്നാൽ സാധാരണക്കാർക്കും കൂടി അഫോർഡബിൾ ആകുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് i20 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നും അത് നിലനിന്ന് കൊണ്ട് പോകുന്നത്. അപ്പോൾ i20 പുതിയ രൂപഭാവങ്ങളൊക്കെ വന്ന് നല്ല അടിപൊളി ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ഏതാനും നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ലുക്കിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞു. പക്ഷേ നേരിട്ട് കാണുമ്പോൾ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് വന്നപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഫുള്ള് ഒരു ചില്ലുകൾ തകർന്നിട്ട് അതിങ്ങനെ എടുത്ത് എറിഞ്ഞ് കഴിയുമ്പോഴാകുന്ന ഒരു ഡിസൈൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടെർമിനേറ്റർ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ചെതറിപ്പോയിട്ട് രണ്ടാമതൊരു മനുഷ്യരൂപമായി വരുന്ന പോലത്തേക്കുള്ള ഒരു ഡിസൈനാണ്. ഒരു ഊരിത്തിരിഞ്ഞ ഒരു ക്രിസ്റ്റലുകൾ കൂടി ഊരിത്തിരിഞ്ഞ് വന്നൊരു രൂപമായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല പിന്നെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ധാരാളം ക്യാരക്ടർ ലൈൻസ് ഉണ്ട്. ശരിക്കും ഒരു ലക്ഷറി വാഹനത്തിന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ i20 വന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് വ്യൂവിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പം നമ്മൾ കണ്ട് ഇപ്പോഴത്തെ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലൊരു കാറ്റഗറി എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ രീതിയിലുള്ളൊരു പോർഷനിങ്ങനൊരു കട്ടിംഗ് പോർഷൻ എല്ലാ വാഹനത്തിനും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു കട്ടിംഗ് പോർഷൻ ഉണ്ട്. ശരിക്കും അത് വളരെ ഭംഗിയായിട്ടാണ് അതിനകത്ത് ഓരോ ക്യാരക്ടർ ലൈൻ്റെ പോർഷൻസും വന്നിട്ടുള്ളത്. അത് നമ്മൾ ബോണറ്റിൻ്റെ ഒരു എൻഡ് ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ലെവലിൽ നിന്ന് തുടങ്ങി ഈ ഒരു അവസാന ഭാഗത്തേക്ക് എത്തി ഹ്യുണ്ടായിയുടെ ബാഡ്ജിങ്ങിൻ്റെ അവിടത്തേക്ക് എത്തി നിൽക്കുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഉള്ളത്. നല്ലൊരു വ്യത്യസ്തത ഫീൽ ചെയ്തു എനിക്ക്. പിന്നെന്ന് വെച്ചാൽ, ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഹ്യുണ്ടായിയുടെ ഒരു ബാഡ്ജിങ്, ക്രോമിയം ഫിനിഷിങ്ങിലുള്ള ബാഡ്ജിങ്, പക്ഷേ പഴയ ബാഡ്ജിങ്ങിനേക്കാളും കുറച്ചും കൂടെ ഒരു ക്രോമിയം ഒരു കട്ടിങ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ പറഞ്ഞില്ലേ, ഓരോ ക്രിസ്റ്റൽസ് എടുത്ത് വെച്ച പോലെ തന്നെ കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും പിയാനോ ബ്ലാക്കിൻ്റെ മെറ്റീരിയലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡീറ്റെയിൽ ഒന്നും ഇതുവരെ ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. ഇതെൻ്റെ ഒബ്സർവേഷനിൽ ഒരു വാക്ക് അറൌണ്ട് റിവ്യൂ എന്നുള്ള രീതിയിലാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം. യഥാർത്ഥത്തിലുള്ള റിവ്യൂ, റൈഡ് റിവ്യൂ നമ്മൾ ഉടനെ തന്നെ ഈ ലോഞ്ച് കഴിഞ്ഞ്, ഒഫീഷ്യൽ ലോഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയ ഡ്രൈവിന് തരും, അപ്പോൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതുവരെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വരുന്നത്. ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തേക്കുന്ന കാര്യങ്ങളല്ല. മീൻസ് പിയാനോ ബ്ലാക്ക് മെറ്റീരിയലാണെന്നാണ് എൻ്റെ നിഗമനം. അപ്പോൾ ആ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വളരെ ഇപ്പോൾ എയർഡാമിൻ്റെ പോർഷൻ ആയാലും ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു എയർഡാം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ഹോളല്ല ഇട്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിപ്പോൾ i20 മറ്റ് വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പഴയ കാലഘട്ടം മുതലേ i20 ഒരു ഫ്രീക്കറാണ്. അപ്പോൾ ആ ലെവലിലൊരു ഫ്രീക്കന്മാരുടെ അപ്ഡേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ടല്ലോ, അവർ പുതിയ പുതിയ കാര്യങ്ങൾ, ഇന്നൊവേഷൻസ്, അല്ലെങ്കിൽ ആ ടൈപ്പ് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഇന്നൊവേഷൻ ഇതിനകത്ത് കാണാനുണ്ട്. പിന്നെ ഇതുണ്ടോ, സ്കേർട്ടിങ് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്കേർട്ടിങ്ങിൻ്റെ ഭാഗം. അപ്പോൾ ഇത് ഈ മുകളിൽ കണ്ട അതേ മെറ്റീരിയലിനാണ് സ്കേർട്ടിങ്ങിൻ്റെ ഭാഗത്തേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇപ്പം ബമ്പറിൻ്റെ ഒരു റെഡ് കളർ പോർഷൻ എൻഡ് ചെയ്യുന്നിടത്ത് നിന്ന് തടങ്ങിയിട്ടാണ് താഴേക്കാണ് സ്കേർട്ടിങ്ങിൻ്റെ പോർഷൻസ് വരുന്നത്. അപ്പോൾ അത് നമ്മളൊരു ലോങ് സൈഡ് വരുമ്പോൾ ഭയങ്കര മനോഹരമായിട്ട് ആ സ്കേർട്ടിങ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇതിപ്പോൾ റെഡ് കളറായിട്ട് ഇത്രയും നന്നായിട്ട് ഫീൽ ചെയ്യുന്നു, പക്ഷേ വൈറ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് എടുത്തു കാണിക്കും അത്. അപ്പോൾ ആ ഒരു ഫീൽ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സൈഡ് വ്യൂയിലേക്ക് നമ്മൾ പിന്നെ ഫോക്കസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് ലാമ്പ് കണ്ടോ. ഹെഡ് ലാമ്പ് ഈ ബോണറ്റിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് എൻഡ് ചെയ്ത് ഇങ്ങനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. i20 എന്നൊരു ബാഡ്ജ് ഞാൻ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ സീസൺ ഹെഡ് ലാമ്പിനെ കുറിച്ച് നമ്മൾ പ്രത്യേക സ്പെസിഫൈ ചെയ്ത് പറയണ്ടല്ലോ, കാരണം പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്സാണ് ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങളും കണ്ടുവരുന്നത്. അതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ വരുന്ന ഒരു കഴിവ് പോലെ ഭാഗം, ഒരു
ചെത്തി മിനുക്കിയെടുത്ത പോലെ ഒരു ഭാഗം. അതിൻ്റെ ഗ്രില്ലിൻ്റെ ഭാഗത്ത് കണ്ട അതേ മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ് ഫോഗ് ലാമ്പും ചെയ്തിരിക്കുന്നത്. അതിനകത്തും രണ്ട് മൂന്ന് അറകളുണ്ട്, അതിനകത്താണ് ഫോഗ് ലാമ്പ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതാണ് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴുള്ള ഒരു രൂപഭംഗീനെ സ്വാധീനിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങളുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഡിസൈനിങ്ങിൽ അത്രയും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പഴയതായിട്ട്. പഴയതിനേക്കാൾ എൻ്റയർലി ഡിഫറെൻ്റ് തന്നെ വേണേ പറയേണ്ടി വരും. അപ്പോൾ ഇതുണ്ടോ ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. ഡി ആർ എൽ വളരെ മനോഹരമായിട്ട് വരുന്നുണ്ട്. ഡി ആർ എല്ലിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ i20 ബാഡ്ജിങ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ടോട്ടലി ഇതാണ് ഫ്രണ്ടിലെ ലുക്ക്. ബാക്കി സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ്, അതുപോലെ തന്നെ അതിൻ്റെ സ്പേസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുകയുള്ളൂ ഈ വീഡിയോയിൽ. നമുക്ക് സൈഡ് വ്യൂയിലേക്ക് വരാം. സൈഡ് വ്യൂയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ടിലുണ്ട അതേ ക്യാരക്ടർ ലൈൻസ് ധാരാളം സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ക്യാമറയിൽ കാണുന്നുണ്ടായിരിക്കും എന്നാണ് എല്ലാം അപ്പോൾ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ക്യാരക്ടർ ലൈൻസ് ആ ഡിസൈനിങ് ഉണ്ട്. പക്ഷേ റിയറിലെ ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യം പറയാനുണ്ട് ടെയിൽ ലാമ്പിൻ്റെ. നിങ്ങൾ ഇപ്പം ഹുണ്ടായി ഒഫീഷ്യലി ലോഞ്ച് ചെയ്ത വീഡിയോസിലൊക്കെ കണ്ടു കാണും, എന്നാലും അത് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയാം. പക്ഷേ അതിന് ആ ഒരു അതായത് സെഡ് പിന്നെ ഡിസൈനിങ്ങുള്ള LED ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. അതിന് യോജിക്കുന്ന രീതിയിലാണ് റിയറിലേക്ക് വരുമ്പോഴുള്ള ക്യാരക്ടർ ലൈൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റ് ഫിനിഷിംഗ് ആണ്. അത്രയും ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഫീലാണ് ശരിക്കും സൈഡ് വ്യൂയിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു ORMലും ഒരു ഫിനിഷിംഗ് അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ആ ഒരു ക്യാരക്ടർ ലൈൻസിൻ്റെ അല്ലെങ്കിൽ ആ ഡിസൈനിൻ്റെ മികവ് അതിൽ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ സ്ലൈസ് ചെയ്ത പോലത്തെ ഒരു പീസാണ്. ഒരു S ആകൃതി ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു കർവ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമ്മളെ ഇപ്പോൾ ഇത് ഇതിൻ്റെ മുകളിലൊരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഓപ്ഷനിനകത്താണ് ഹാച്ച് ബാക്കിലെ ഫസ്റ്റ് സെഗ്മെൻറ്റ് എന്നുള്ള രീതിയിൽ സൺറൂഫ് വരുന്നത്. അപ്പോൾ ആ ഒരു പിന്നെ എന്താ പറയുക ഓപ്ഷൻ്റെ താഴെയുള്ള ഓപ്ഷനാണിത്. എന്നാൽ അതിലും ഇതിലും വരെ ക്രോമിയം ഫിനിഷിംഗ് ഡോറിൻ്റെ സൈഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രീമിയം ലുക്ക് വാഹനത്തിന് തോന്നിക്കും എന്തായാലും തീർച്ചയാണ്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിലും ക്രോമിയം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നതായിരുന്നു ഇതിന് മുമ്പൊക്കെ. പക്ഷേ ഇത് ഇതിൽ തന്നെ മീൻസ് ഞാൻ പറഞ്ഞത് എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ അഡീഷണൽ ആയിട്ട് ഹുണ്ടായി ഈ വാഹനത്തിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ അടുത്ത് വരുന്നതാണ് സ്കേട്ടിങ്ങിൻ്റെ ഭാഗം. സ്കേട്ടിങ് നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെയാണ് റണ്ണിങ് ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് സ്കേട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ എൻഡ് ഭാഗത്തേക്ക് വരുമ്പോൾ i20 ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ എന്താ പറയുക ഡിസൈനിങ്ങിലൊക്കെ വളരെ ഒരു മികവ് പുലർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് ആലോചിച്ചാണ് എത്ര സൈസാണ് ഇഞ്ചാണ് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ നമ്മളിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഡിസൈനിങ്ങിലൊരു വ്യത്യസ്തതയുണ്ട്. കളർ ടോണിങ് നമ്മൾ കണ്ടുപോകുന്ന രീതി തന്നെയാണ്, പക്ഷേ ഡിസൈനിങ്ങിൽ വ്യത്യസ്തതയുണ്ട്. റൊട്ടേറ്റ് ചെയ്യുന്ന വിഷ്വൽസൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. അപ്പോൾ അത് എത്രത്തോളം ഭംഗി നമുക്ക് റണ്ണിങ്ങിലൊക്കെ കിട്ടും എന്നുള്ളത് നമുക്ക് അന്നേരം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതാണ് അതിനകത്ത് നമ്മൾ കണ്ട പോലെ തന്നെ ഹുണ്ടായിയുടെ ഒരു ബാഡ്ജിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ നോക്കുമ്പോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്, ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു ഭയങ്കര കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ് ആണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു, ഡോർ ഹാൻഡിലിൻ്റെ ഒരു പോർഷൻ നിങ്ങൾ കൈ തൊട്ട് നോക്കിയാൽ മനസ്സിലാവും. ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന പോലെയല്ല ഇതിങ്ങനെ, ഇതും ഇവിടെയും നമ്മൾ ആ ORMൽ കണ്ട പോലെ സ്ലൈസ് ചെയ്ത പോലത്തെ ഒരു ഡിസൈനിങ് ഇതിനകത്തും കാണിച്ചിട്ടുണ്ട്. വളരെ എന്താ പറയുക ഒരു രസമാണ്, തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെ. പിന്നെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ടെയിൽ ലാമ്പിൻ്റെ പോർഷനിൽ ഒരു Z ഡിസൈനായിട്ടുള്ള LED ടെയിൽ ലാമ്പാണ് വന്നിട്ടുള്ളത്. അതൊരു പ്രത്യേകതയായിട്ട് നമ്മൾ കണ്ടതാണ് വീഡിയോസിലെല്ലാം. അതുപോലെ തന്നെ ക്യാരക്ടർ ലൈൻസ് ഇവിടുന്ന് വരികയാണ്. ഞാൻ പറഞ്ഞു ഈ ഒരു ഇവിടുന്ന് വരുന്ന ക്യാരക്ടർ ലൈൻസ് പോയിട്ട് ഈ ടെയിൽ ലാമ്പിലേക്ക് എൻഡ് ചെയ്യാണ്. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, എവിടെയാ ഫ്യൂവൽ അടിക്കുക, ഫ്യൂവലിൻ്റെ പിന്നെ ക്യാബിൻ എവിടെ കാണുക, ഇത് ഫ്യൂവലിൻ്റെ അടിക്കാനുള്ള ഒരു ഏരിയ ആണ്. ശരിക്കും ഫ്യൂവൽ അടിക്കാനുള്ള ആ ഒരു ഹബിൻ്റെ ഏരിയ ആണ്. ശരിക്കും മനസ്സിലാവുന്നുണ്ടോ ഈ ഒരു ഡിസൈനിങ്ങും ക്യാരക്ടർ ലൈൻസ് അനുസരിച്ച് ഇതും ഒരു ഡിസൈനിങ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്തു. എക്സലൻറ്റ് ഹുണ്ടായി, വെരി ഗുഡ്, എക്സലൻ്റ് ആണ്. വളരെ മനോഹരമായിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ എത്തിച്ചിരിക്കുന്നത്. ഹുണ്ടായിയുടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്രീക്വന്റ് പുതിയ ഒരു മോഡലിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടോ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അൺലോക്ക് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഫ്യൂവലിൻ്റെ ഈ ഒരു പിന്നെ എന്താ പറയുക ഈ ഒരു ഏരിയ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തി. അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ എന്നെപ്പോലത്തെ കസ്റ്റമേഴ്സിന്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇതാ ടെയിൽ ലാമ്പിൻ്റെ ഈ ഒരു ഡിസൈനിങ്ങിൻ്റെ മികവ് ഫ്രണ്ടിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്ത അതേപോലെ തന്നെയാണ് i20 എന്നുള്ള ബാഡ്ജിങ് റിയറിലെ ടെയിൽ ലാമ്പിനും കൊടുത്തിരിക്കുകയാണ്. പിന്നെ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനിങ്ങിലാണ് അടുത്ത അട്രാക്ഷൻ ഒന്ന് റിയറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഞാൻ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ഇവിടെ ഒരു കർവ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട്. അതിലും ക്യാരക്ടർ ലൈൻസ് ധാരാളം ഉണ്ട്. പിന്നെ ഇതാ ഈ Z ലൈൻസ്, അത് എന്താ പറയുക ഒരു ബ്രൈറ്റ്നസ് കൂടിയ രീതിയിലുള്ള ഒരു ബ്ലാക്ക് കളറാണ്. സോറി
ബ്രൈറ്റ്നെസ് കൂടിയ രീതിയിലുള്ള ഒരു റെഡ് കളറാണ് ഈ ടെയിൽ ലാമ്പിന് വന്നിട്ടുള്ളത്. അത് കംപ്ലീറ്റ്ലി എൽ ഇ ഡി തന്നെയാണ് അത്. അപ്പോൾ അതിനകത്ത് പിന്നെ ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ റിയർ ലൈറ്റിൽ യൂസ് ചെയ്യുന്ന ലൈറ്റ്സൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഡിസൈനിങ് ഇങ്ങനെ ഈ ഒരു കർവായിട്ട് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് വരുന്ന കൂട്ടത്തിൽ തന്നെ വന്നു. അതിൽ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു ക്രോമിയം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ടെയിൽ ലാമ്പിൻ്റെ ഒരു പോർഷനിൽ തന്നെ ഈ ZN ഡിസൈനിങ്ങിൻ്റെ ആ ഭാഗത്ത് തന്നെ ഒരു ക്രോമിയം ഫിനിഷിങ് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നു, ഇവിടുന്ന് കട്ട് ആകുന്നുണ്ട്. അതിന് ശേഷം തിരിച്ച് വീണ്ടും ആ അപ്പുറത്തെ എൻഡിലേക്ക് വന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അസ്യൂഷ്വൽ നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ i20 എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്, ആസ്ത എന്നുള്ള വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. അതുപോലെ തന്നെ ഹുണ്ടായിയുടെ ബാഡ്ജിങ് ഇവിടുത്തെ ഒരു ഈ ഒരു പോർഷൻ ഒരു കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറാണ്. പിന്നെ ഡീഫോഗറും വൈഫറും വരുന്നുണ്ട്. അപ്പോൾ ഹുണ്ടായിയുടെ ഞാൻ പറഞ്ഞ കുറച്ചും കൂടെ ഒരു തിക്നെസ് കൂട്ടിയിട്ടുണ്ട് i20യിലേക്ക് വരുമ്പോൾ ബാഡ്ജിൻ്റെ കാര്യത്തിൽ. പിന്നെ ഫ്രണ്ടിലും സൈഡിലും കണ്ട പോലെ തന്നെ സ്കേർട്ടിങ്ങിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അത് കറക്റ്റ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ് പിന്നെ സ്കേർട്ടിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതിൽ വളരെ സ്പോർട്ടീവായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ് മികവ് അതിനകത്ത് കാണാനുണ്ട്. പിന്നെ റിയറിലെ ക്യാമറയാണ്, ക്യാമറയുടെ ഒരു പോർഷൻ, പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു പോർഷനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് അറൗണ്ടിൽ നമുക്ക് ടോട്ടലി ഒന്ന് കാണുമ്പോൾ സൈഡ് വ്യൂ ആയാലും ഫ്രണ്ട് വ്യൂ ആയാലും ഒക്കെ വളരെ മനോഹരമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് അറിയാൻ പറ്റും. എന്നാലും ഇതുവരെ ഹുണ്ടായിക്ക് ബിൽഡ് ക്വാളിറ്റിയുടെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം പിന്നെ ഡിസൈനിങ് ആണ് ഡോറിലേക്ക് വരുമ്പോൾ ഉള്ളത്. നമ്മൾ ആസ് യൂഷ്വൽ കാണുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈനിങ്ങിൻ്റെ ഒരു ഡോറിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ചെയ്തിരിക്കുന്നതിൽ ഡിഫറൻസും ഒരു പുതുമയുണ്ട് ഹുണ്ടായി ഫാമിലിയിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പം ഇതിനകത്തിപ്പം മൂഡ് ലൈറ്റ്സ് കാണാം, മൂഡ് ലൈറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം അത് ഒരു രസമാണ്, ഒരു ഒരു പ്രീമിയം കാർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് തോന്നൽ ഉണ്ടാക്കും. അപ്പം നമ്മൾ ഇൻറ്റീരിയറിൽ കയറിയിരിക്കുമ്പം എന്നെ ഒന്ന് ഒരു ഹഗ് ചെയ്ത രീതിയിലാണ് എനിക്ക് സീറ്റ് ഫീൽ ചെയ്യുന്നത്. ഹഗ് സീറ്റ് അല്ല, പക്ഷേ വേറെ ഒരു വ്യത്യസ്തതയുണ്ട്. കറക്റ്റ് ഹെഡിൻ്റെ പോർഷൻ ഹെഡ്രസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു വേറെ ഒരു വ്യത്യസ്ത ഫീൽ ആട്ടോ, അത് നിങ്ങൾക്ക് പറഞ്ഞാലേ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് ഇരുന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് കറക്റ്റ് മനസ്സിലാവുക. പിന്നെ ഇൻറ്റീരിയലേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തേന്ന് പറഞ്ഞാൽ നമുക്ക് തട്ടി നോക്കുമ്പോഴൊക്കെ മനസ്സിലാവും നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഒരു ഡിസൈനിങ്ങിൻ്റെ വേറെ ഒരു ഒരു തരിതരിപ്പ് പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ ACയുടെ ഒരു നോബിൻ്റെ ഭാഗം ഒരു വ്യത്യസ്തതയുണ്ട്. ഒരു അറയായിട്ട് ഇങ്ങനെ ഒരു പീസസ് പീസസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഇൻബിൽഡായിട്ട് വന്ന പോലെയാണ്, ഒരു പീസ് എടുത്ത് എക്സ്ട്രാ വെച്ചിരിക്കുന്ന പോലെയല്ല, ഒരു ഇൻബിൽഡായിട്ട് ഇൻറ്റീരിയറിൽ വന്ന പോലെയാണ്. പിന്നെ ഇത് ഇവിടെ നിന്ന് ഈ ഒരു പോർഷനിലാണ് നിങ്ങൾ ഈ ഒരു ഭാഗം കാണുമ്പോൾ ACയുടെ ഭാഗം മനസ്സിലാകാൻ സാധിക്കും. പിന്നെ നമുക്ക് വരുമ്പോൾ പിന്നെ ഒരു പാനൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നാവിഗേഷൻ സിസ്റ്റം തന്നെ വീഡിയോ ക്യാമറയിലും മാനേജ് ചെയ്യാൻ കഴിയുന്നതും പിന്നെ ഹെഡ്ലാമ്പ് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു പാനൽ കാണുന്നുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ സ്പോക്ക് ശരിക്കും പറഞ്ഞാൽ 3-spoke ആണോ 4-spoke ആണോ എന്നുള്ളത് മനസ്സിലാകാത്ത രീതിയിലാണ് വളരെ. പക്ഷേ എന്താ അതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ പല രീതിയിലും റിലാക്സ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ കഴിയുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ഫ്രീ ആയിട്ടാണ് സ്റ്റിയറിംഗിൽ വന്നിട്ടുള്ളത്. എന്താണ് ഇതിന് ഹുണ്ടായി നൽകിയിരിക്കുന്ന പേര് എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നെ അസുഖം നമ്മൾ കാണുന്ന രീതിയിലുള്ള ഹെഡ്ലാമ്പ്സ് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു ലിവർ, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് വൈപ്പർ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ലിവറും കാണുന്നുണ്ട്. പിന്നെ ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ ഏത് ഗിയറിലാണ് എത്ര കിലോമീറ്ററാണ് ഒക്കെ തുടങ്ങിയ അസ്യൂഷ്യൽ നമ്മൾ കണ്ടുവരുന്ന എല്ലാ ഘടകങ്ങളും ക്ലസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കറക്റ്റാ മോഡലിലുള്ള ഒരു സ്റ്റാൻഡേർഡാണ് ശരിക്കും പിന്നെ ക്ലസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. വ്യത്യസ്തത ഉള്ളതെന്ന് വെച്ചാൽ 10-inch ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ഈ വാഹനത്തിനകത്ത് ഹുണ്ടായി നൽകിയിരിക്കുന്നത്. അപ്പം എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൈഡായിട്ട് നമ്മൾ ക്യാമറ ഭാഗമൊക്കെ കാണാൻ സാധിക്കും. ഇൻറ്റീരിയറിന് ഒന്നും കൂടി ഒരു പ്രീമിയം ക്വാളിറ്റിയും തോന്നുന്നുണ്ട്. പിന്നെ ടോട്ടലി ഇങ്ങോട്ട് ഫ്രണ്ടേക്ക് ഒരു 3D എഫക്റ്റിലാണ് ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഫിനിഷിങ്ങും സ്ട്രോങ് മെറ്റീരിയലാണ്, അതുപോലെ അടുത്തേക്ക് വന്ന ഒരു ഫീലുണ്ട്. അത് ചിലവർക്ക് പിന്നെ അത്ര വന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാം, ചിലവർക്ക് ഒരു വ്യത്യസ്തത ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഒരു ഡ്രൈവർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ പോർഷനിലേക്ക് ലുക്ക് വരുന്ന രീതിയിലാണ് ശരിക്കും പിന്നെ ഇത് വന്നിരിക്കുന്നത്. ക്ലസ്റ്ററിൻ്റെ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വ്യത്യസ്ത എനിക്കൊരു വ്യത്യസ്തമായിട്ടും നമ്മൾ പല വാഹനങ്ങളും ഹാച്ച് ബാഗിൽ കണ്ടതിൽ നിന്ന് ഒരു വ്യത്യസ്തത ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. എന്നിരുന്നാലും വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇവിടെ മറ്റൊരു രീതിയിലുള്ള ഒരു മിനിസുള്ള ഒരു പ്രതലമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്ത് വരുന്ന പാനൽസ് ശരിക്കും ACയുടെ വിൻഡിൻ്റെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഇതൊരു സ്വിച്ച് പോലെയാണ്, ഒരു 3D എഫക്റ്റ് പോലെ ഇങ്ങനെ പുറത്തേക്ക് തള്ളിയ രീതിയിലാണ്. നല്ല ഒരു വ്യത്യസ്തതയുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന രീതിയിൽ തന്നെയുള്ള പാനൽസ് സ്വിച്ചസ് ആണ് വന്നിട്ടുള്ളത്.
ഓട്ടോയായിട്ട് എ സി മാനേജ് ചെയ്യാൻ കഴിയുന്നതും പിന്നെ എ സിയുടെ ഫാനിൻ്റെ ഡീറ്റെയിൽസ് മാറ്റാൻ മീൻസ് അതിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ കഴിയുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ അതിനകത്ത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, പിന്നെ താഴോട്ടേക്ക് വരുമ്പോൾ ഹുണ്ടായി ഇതിനു മുമ്പും പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള പിന്നെ ചാർജിങ്, നമുക്ക് വയർലെസ് ആയിട്ട് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചാർജിങ് ഒരു സ്പോട്ട്, ഇത് നമുക്ക് യു എസ് ബി പോർട്ടിലും പിന്നെ അല്ലാണ്ട് തന്നെ ചാർജ് ചെയ്യാനുള്ള ഒരു പോർഷൻ ഒരു സ്പേസും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ ടിൽറ്റഡ് സ്റ്റിയറിംഗ് ആണ് കേട്ടോ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, അതിനൊരു ലീവർ, അത് ഇതിൽ വലിയൊരു മാറ്റം വരുത്തിയിട്ടില്ല കേട്ടോ. ഇത് കുറച്ചും കൂടെ ഒക്കെ ഒരു ഡിസൈനിങ് മികവ് വരുത്തി, നമ്മുടെ ഫ്യുവൽ ടാങ്കിൻ്റെ ഭാഗത്ത് വരുത്തിയിരിക്കുന്ന ഒരു ആധുനിക ഫീലിംഗ് ഇതിനകത്തും കൂടെ വരുത്തിയിരുന്നെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയതിനെ ഉണ്ടായി എന്നുള്ളൊരു അഭ്യർത്ഥന ഉണ്ട് എനിക്ക്. പിന്നെ ഈ ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഡിസൈനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല സ്ട്രോങ് മെറ്റീരിയലാണ്, വളരെ നൈസാണ്. പിന്നെ നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ പില്ലേഴ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ വന്ന വ്യത്യസ്തത നമുക്ക് അന്നേരം ഡിസ്കസ് ചെയ്യാം. പിന്നെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ഗിയർ ലിവറിൻ്റെ ഭാഗത്തേക്ക് വളരെ ചെറിയ നൈസായിട്ടുള്ള ഗിയർ ലിവറാണ്. അതിൽ ആംറസ്റ്റും വളരെ ആംറസ്റ്റിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഗിയറിൻ്റെ ഹൈറ്റൊക്കെ വന്നിട്ടുള്ളത്, പിന്നെ ഒരു ലെതറായിട്ടുള്ള ഒരു കവറിങ് വന്നു, ലെതർ മെറ്റീരിയൽ ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് സ്റ്റിച്ചിങ് അസോസിയേഷൻ നമ്മൾ ഉണ്ടായി കാണുന്ന പോലെ, അതിനകത്തൊരു ഒരു വ്യത്യസ്തമായ ഒരു കളർ ടോണിങ്ങിലുള്ള ഒരു ബാഡ്ജിങ്ങും വന്നിട്ടുണ്ട്, മീൻസ് അതിൻ്റെ ഒരു കവറിങ്ങും വന്നിട്ടുണ്ട്. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് കാണാം, അത്യാവശ്യം പിന്നെ കാര്യങ്ങളൊക്കെ വെക്കാൻ കഴിയും. പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ആംബ്രസ്റ്റിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റും, അതും വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ എന്താ പറയുക, ഹാൻഡ് ബ്രേക്കിൻ്റെ പോർഷനിലുള്ള ഒരു വ്യത്യസ്തതയും കൂടെ വേറൊരു രീതിയിലാക്കിയിരുന്ന കുറച്ചും കൂടെ നന്നായാലും ഡിസൈനിങ്ങിലൊക്കെ നമ്മൾ പണ്ട് കണ്ട അതേ രീതി തന്നെ. അതൊക്കെ കോമൺ കാര്യങ്ങളാട്ടോ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള ആളുകളോട് പൊതുവേ പറയുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ മാറ്റം വരുത്തിയേക്കാം, വന്നാൽ നന്നായിരിക്കും എന്നുള്ള രീതിയിൽ. പിന്നെ സീറ്റിലേക്ക് വരാം, സീറ്റിലേക്ക് വരുമ്പോൾ ശരിക്കും സീറ്റ് കവർ വേണ്ട എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് ഫിനിഷിംഗ് ആണ്. വളരെ സ്റ്റിച്ചിങ് ഒക്കെ വളരെ നീറ്റായിട്ടും വളരെ ഫിനിഷിങ്ങോടും കൂടിയാണ് വന്നിരിക്കുന്നത്. അതിലൊരു ഡുവൽ ടോൺ ഉണ്ട്, പക്ഷേ കംപ്ലീറ്റ്ലി ബ്ലാക്കിനാണ് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഹുണ്ടായി ഈ ഒരു വാഹനത്തിനകത്ത്, ഈ റെഡ് കളറിനകത്ത്. അത് ടോട്ടലി ആണെന്നല്ല, നമുക്ക് തന്ന റെഡിലാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അടുക്കും ചുറ്റിയോടും കൂടി ക്ലിയർ ആയിട്ട് ഫിറ്റ് ആൻഡ് ഫിനിഷോട് കൂടി ഇരിക്കുന്ന ഒരു സീറ്റിങ്ങിൻ്റെ ഹെഡ്രസ്സിൻ്റെ ഭാഗമൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തഴുകി പുണർന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു ഫീല് ഈ സീറ്റിലിരിക്കുമ്പോൾ ഉണ്ടോ നിങ്ങൾ ഇരുന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഉള്ളത്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ പഴയ ഹുണ്ടായിലെ നമ്മുടെ i20 കണ്ട രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് റിയറിൽ ഒന്ന് ഇരുന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളതെന്ന്. അപ്പോൾ റിയറിലേക്ക് ഒന്ന് ഇരുന്ന് നോക്കുമ്പോൾ റിയറിൻ്റെ ഭാഗത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് സ്പേസ് കൂടുതൽ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി പഴയതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എൻ്റർ ചെയ്യാൻ എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഡോർ പോർഷൻ്റെ ഒക്കെ നമ്മൾ അവിടെ ഫ്രണ്ടിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനിതാ അത്യാവശ്യം ഞാൻ അവിടെ എനിക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിലാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും നല്ലൊരു ചാഞ്ഞ് ചാരിയിരിക്കുന്നൊരു ഫീലാണ്. ലോങ് റൈഡിനൊക്കെ ബെസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഞാൻ ഈ ക്വാർട്ടർ ക്ലാസ് നമുക്ക് മറ്റ് വാഹനങ്ങൾ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മുടെ ഡോറിൽ തന്നെയുള്ള സീറ്റിൻ്റെയൊക്കെ ഡോറിൽ തന്നെയല്ലേ, അപ്പോൾ ആ രീതിയിലാണുള്ളത്. അതൊരു വ്യത്യസ്തത കേട്ടോ, ഞാൻ ഇപ്പോൾ എപ്പോഴാണ് നോട്ട് ചെയ്തത്, അതൊരു രസമുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാണ് പിന്നെ സീറ്റ്, ഇപ്പോൾ ഞാൻ എനിക്ക് അഡ്ജസ്റ്റബിൾ ആകുന്ന രീതിയിലാണ് ഫ്രണ്ട് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ ഇത്രയും സ്പേസ് ആണ് എനിക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. സീരിയസ്ലി എനിക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല ഫീലാണ്, നല്ലൊരു സുഖമുണ്ട് കേട്ടോ. നല്ല ഫീലാണ് സത്യം പറഞ്ഞാൽ, നിങ്ങൾ ഇരുന്ന് തന്നെ നോക്കണേ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം, ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് റിയർ എ സി വിൻഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം രക്ഷയില്ല, എ സിയിൽ റിയറിൽ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്കുണ്ടാവും. തീർച്ചയായും അതിൽ അഭിഭാജ്യ ഘടകമാണ് ഹുണ്ടായ ഈ വാഹനത്തിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നിയോസ് ഗ്രാൻഡ് നിയോസ് ആയിട്ടുള്ള മീൻസ് നിയോസിലൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിനകത്തും ഉണ്ട്. അത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ മൊബൈൽ ചാർജറും അത് വെക്കാനുള്ളൊരു സ്പേസും. താങ്ക് യു ഹുണ്ടായി. ഇതുപോലെ ഇന്നും മൊബൈൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഘടകത്തിന് ബിഗ് താങ്ക്സ് ഉണ്ട്. അത് ഞങ്ങൾ ഈ എല്ലാ ജനറേഷനിലെ ആളുകൾക്കും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഹെഡ്റൂം സ്പേസ് കാണാമല്ലോ. ഫ്രണ്ടിലായാലും അത്യാവശ്യം ഹെഡ്റൂം സ്പേസ് ഉണ്ട്, ലെഗ് റൂം സ്പേസും ഉണ്ട്. സ്പേസിൻ്റെ കാര്യത്തിലൊന്നും പഴയതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുറവും വന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ മനോഹരമായിട്ട് തന്നെയുണ്ട്. ഇവിടെ രണ്ടടുത്ത് ഒന്ന് ഫ്രണ്ടിൽ നമ്മുടെ ഒരു ടോപ്പിലൊരു ലൈറ്റ് ഉണ്ട്, ഇവിടെ ബാക്കിലും ടോപ്പിലൊരു ലൈറ്റ് ഉണ്ട്. അതൊക്കെ റീഡ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഒരു രസമായിട്ടുണ്ട്. പിന്നെ സീറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു ഡിസൈനിങ്ങും പിന്നെ ഈ ഒരു ഹെഡ്രസ്സിൻ്റെ ഒരു പോർഷനിലല്ലേ ഒരു വ്യത്യസ്തത എത്തി. നല്ല രസമുണ്ട്, ഒരു ചാഞ്ഞിരിക്കാൻ. അത് ഇരുന്ന് തന്നെ നിങ്ങൾ നോക്കണോട്ടോ. ഞാൻ പറയുന്നതിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാകും. ബൂട്ട് സ്പേസിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം, പക്ഷേ സ്പേസ് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം ഫ്രണ്ടിൽ അല്ല റിയറിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ റിലാക്സ്ഡ് ചെയ്ത് ഇരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്പേസ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതനുസരിച്ച് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് റിയറിൽ നമുക്ക് നോക്കുമ്പോൾ ആ റിയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന് പറയാനാണ് നോക്കി, പക്ഷേ ഇല്ല. പഴയതിനേക്കാളും സ്പേസ് കൂടുതലായിട്ടാണ് എനിക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഹുണ്ടായിയുടെ ഏത് വാഹനങ്ങൾ
പിന്നെ അപ്പോൾ വരുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റായിട്ട് ഒരു ഇന്നോവേഷൻ പോലെ ഉണ്ടാവാറുണ്ട്. പിന്നെ അപ്പം അത്തരം കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് ഇതിനു മുമ്പ് ഹുണ്ടായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ഇന്നാണ് വരുന്നത്. എന്താ വെച്ചാൽ ഇത്ര കാണല്ലോ, പ്യൂരിഫയറും വിത്ത് എയർ ക്വാളിറ്റിയോട് കൂടിയുള്ള പ്യൂരിഫയർ കാര്യങ്ങൾ. പിന്നെ ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റിലാണ് ഞാൻ പറഞ്ഞല്ലോ 10-inch ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം വരും, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്, അത് ഈ ഓപ്ഷനിലല്ല, അടുത്ത വേരിയൻറ്റിൽ. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ പരമാവധി ശരാക്കിനോട് ആ ഒരു വേരിയൻറ്റിനെ തരാൻ പറയാം, നമുക്കത് വെച്ച് നോക്കാം. ഓടിക്കുമ്പോൾ, കാരണം ഓടിക്കുമ്പം നെക്സ്റ്റ് ലെവലിലാണ്, ഒഴുകി പോകുന്നൊരു വാഹനമാണ് i20 ഇതുവരെയായിട്ടും. അപ്പോൾ അത് എന്തായാലും നിലനിർത്തുന്നുള്ളതായിട്ട് യാതൊരു സംശയമില്ല. അപ്പം ഇത് ഏകദേശം കഴിഞ്ഞു, ഇനി അടുത്ത് നമുക്ക് എടുക്കാം. ഇനി LED പ്രൊജക്ടർ ഹെഡ്ലാംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ക്രോം ബെൽറ്റിൻ വിത്ത് ഫ്ലൈ ബാക്ക് റിയർ ക്വാർട്ടർ ഗ്ലാസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ക്രോമി ആ ഒരു ക്വാളിറ്റി ഞാൻ ഡിസ്കസ് ചെയ്തില്ല, നേരത്തെ പറഞ്ഞതാ ഈ ഒരു പോർഷനാണ് നമ്മളവിടെ കണ്ടു. പിന്നെ 16-inch ഡയമണ്ട് കട്ട് അലോയ്വീൽസാണ്, പക്ഷേ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഫീലൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പിന്നെ സെഡ് ഷേപ്പ്ഡ് LED ടെയിൽ ലാംപ്സ് ഉണ്ട്. പിന്നെ ഇതാ, പിന്നെ സ്ട്രോങ് ബോഡിയാണ്, സ്ട്രക്ചർ വിത്ത് 60% ഓഫ് ഏജസ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ. പക്ഷേ ഹുണ്ടായിക്കൊന്നും സേഫ്റ്റിയുടെ ഇഷ്യൂസൊന്നും ഇതുവരെ നിലവിലില്ല. പിന്നെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്ന രീതിയിലുള്ള നമ്മളെ ക്ലസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇതോ, പിന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ABS CVT കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ഇതാ, 1 liter ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്, 120 PS പവറും 6000 RPM പിന്നെ വരുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ വൈഡ് ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ആണ്, DCT വരുന്നുണ്ട്, IVT വരുന്നുണ്ട്, IMT വരുന്നുണ്ട്, MT വരുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് സുപരിചിതമല്ലാത്ത മേ ബി IMT ആയിരിക്കും. നമ്മൾ IMT വെന്യൂവിൻ്റെ കണ്ടില്ലേ, ഗിയർ ഉണ്ട് പക്ഷേ ക്ലച്ച് ഇല്ലാത്തത്, അതാണ് IMT. മറന്നിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പം അത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സ്ലീക്ക് ഡാഷ്ബോർഡ് ഞാൻ പറഞ്ഞു, വളരെ മനോഹരമായിട്ടുള്ള നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഡാഷ്ബോർഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ വെച്ചാൽ, ഒന്ന് ഇതിൻ്റെ റിയറിലും പിന്നെ ഫ്രണ്ടിൽ ഇരുന്ന് നോക്കണം, കാണുന്ന പോലെ അല്ല, ഇരിക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ്, ഒരു സുഖമുണ്ട്. റിയലിലായാലും ഫ്രണ്ടിലായാലും അതുപോലെ തന്നെ ഒരു ഘടകമാണ് ഈ ഡാഷ്ബോർഡിൻ്റെ കാര്യങ്ങൾ. തൊട്ട് നോക്കണം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ, നിങ്ങൾ ചെയ്ത് നോക്കണം എന്തായാലും വണ്ടി കാണാൻ പോകുമ്പോൾ. അപ്പം പിന്നെ ടർബോ വരുന്നുണ്ട്, ഡീസൽ വരുന്നുണ്ട്. ഡീസലാണ് ഏറ്റവും എന്നെ അട്രാക്റ്റീവ് ആക്കിയിട്ടുള്ളത്, ഭയങ്കരമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരിക്കും എന്ത് പറഞ്ഞാലും ഡീസലിന്. പിന്നെ എന്ന് വെച്ചാൽ മറ്റുള്ള കാറ്റഗറിയിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതേ രൂപഭംഗിയും ഇതേ ഒരു പെർഫോമൻസും തരുന്നൊരു വാഹനമാണ് മറ്റ് പോളോ എന്ന് പറയുന്ന വാഹനം. എല്ലാ യുവാക്കൾക്കും ഇഷ്ടമുള്ള വാഹനമാണ്, പക്ഷേ അഫോർഡബിൾ അല്ല. പക്ഷേ ഈ വാഹനം അങ്ങനെയല്ല, അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് അങ്ങനെയല്ല, നമുക്ക് സാധാരണക്കാർക്കും കൂടെ അഫോർഡബിൾ ആകുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. എന്തായാലും ഒരു ന്യൂജൻ ലുക്കിലോടുകൂടി ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും അഡീഷണൽ വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ഓരോ ഇതിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങളും ഇതിൻ്റെ എൻജിൻ സ്പെക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തും. അപ്പം എല്ലാവരും ഈ ഒരു സെഗ്മെൻറ്റ് വാഹനങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഒന്ന് ഹുണ്ടായി നമ്മുടെ i20 ഒന്ന് ഓടിച്ചു നോക്കുക, വന്ന് കാണുക, അതിന് ശേഷം തീരുമാനിക്കുക. കാരണം ഇതൊരു വിലയേറിയ തീരുമാനമായിരിക്കും. ഈ വെയിറ്റിംഗ് നിങ്ങൾക്ക് എന്തായാലും നഷ്ടം വരാൻ സാധ്യതയില്ല. അപ്പം എത്രത്തോളം വാഹനത്തിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ അനൗൺസ് ചെയ്യും. അപ്പോൾ കാത്തിരുന്നെടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല എന്നാണ് എനിക്കിപ്പോൾ വാക്ക് അറൗണ്ടിൽ തന്നെ തോന്നിയത്. ഇപ്പോൾ എനിക്ക് എന്തായാലും ട്രസ്റ്റാണ്, ഞാൻ എന്തായാലും 100% വിശ്വസിക്കുന്നതുകൊണ്ട് അതിന് ഡ്രൈവിങ്ങിൽ യാതൊരു തരത്തിലുള്ള ഒരു ചേഞ്ചസും ഉണ്ടാവില്ല. അതിന് പഴയതിനേക്കാളും ഒന്നും കൂടെ ബെസ്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഹുണ്ടായി, ഈ ഒരു വാഹനം വലിയ രീതിയിലൊരു വിജയമാവട്ടെ. അതുപോലെ തന്നെ സിതാരിക്ക, അതുപോലെ തന്നെ ആപ്കോ ഹുണ്ടായി, എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു, ഐ എം ദി സൈനിങ് ഓഫ്. ബൈ.